ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇപ്പോൾ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ മലബാറി സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു അര കിലോ കോഴി എടുത്തിട്ടുണ്ട്, അര കിലോ ബിരിയാണി അരി, പിന്നെ ഒരര ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞളും ഉപ്പും, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ പെരുംജീരകം, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ബിരിയാണി മസാല. പിന്നെ ഞാനിവിടെ ഒരു 4 ഏലക്കായ എടുത്തിട്ടുണ്ട്, ഒരു 5 ഗ്രാമ്പു, ഒരു 3 പട്ടയും, പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും ഒരു 4 പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പം 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൽ നൈസായി അരിഞ്ഞ ഉള്ളി കുറച്ച് ഫ്രൈ ആയി ചോറിൽ നമുക്ക് ഇട്ട് കൊടുക്കാനും ബാക്കി നമുക്ക് ചിക്കൻ്റെ ഗ്രേവിയിൽ ഇട്ട് കൊടുക്കാനുമാണ്. പിന്നെ ഒരു തക്കാളി ഞാനിവിടെ റൗണ്ടായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് നൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പുതിനയിലയും കരിവേപ്പിലയും, ഒരു ചെറുനാരങ്ങ, 1/4 ഗ്ലാസ് തൈര്, വറുത്തെടുത്ത കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും. ഇതോടെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി നന്നാക്കിയെടുത്ത ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനായി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പട്ടയും ഗ്രാമ്പൂവും ഏലക്കായും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റും ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അരി കഴുകി കുതിർത്തേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ ഇട്ട് കൊടുക്കാം. ഇതിനി പകുതി വേവുമ്പോൾ നമുക്ക് ഊറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഒന്ന് പകുതി വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് അല്പം ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് വരണ്ടു വരും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ ഏകദേശം ഈ കളറാവുമ്പോൾ നമുക്ക് നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പെരുംജീരകവും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നാരങ്ങാനീരും തൈരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം മല്ലിപ്പൊടിയും ബിരിയാണി മസാലയും ഇട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പകുതി ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടി കട്ടിയുള്ള ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ കറി ഇട്ടിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില വാട്ടി എടുത്ത് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ്, മല്ലിച്ചപ്പും പുതിനയിലയും മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഉള്ളിയും മുകളിൽ ഒന്ന് വെതരുക. പിന്നീട് ഒരു 5 സ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിൽ എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനി അടുപ്പത്ത് കനലിൽ വെച്ചിട്ട് ഒരു പാത്രം കൊണ്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വെയിറ്റ് വെച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ, നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വാഴയില മാറ്റി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ചമ്മന്തിയും ചെല്ലാസും അച്ചാറും ഒക്കെ കൂട്ടി സെർവ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്തായാലും കമൻ്റായിട്ടും രേഖപ്പെടുത്തണം.